ടി ശ്രീവത്സൻ. അഗ്രഹാരത്തിലെ ആളൊഴിഞ്ഞ ഒരു മഠത്തിൻ്റെ തിണ്ണയിൽ ഇരുട്ടത്ത് തൻ്റെ മാറാപ്പിനുള്ളിലേക്ക് അട്ടുകൃഷ്ണൻ കൈയിട്ട് പരതി. മുഷിഞ്ഞ മുണ്ടിനും തോർത്തിനുമിടയിൽ പഴകി നിറമങ്ങിയ പിച്ചള സോപ്പ് പെട്ടിയിലെ കടലാസ പൊതിയിൽ അത് ഭദ്രമായി തന്നെയുണ്ട്. അതിൻ്റെ വക്കുകളിലൂടെ വീണ്ടും വീണ്ടും വിരലോടിച്ചുകൊണ്ട് തൻ്റെ പൂർവികരുമായി തന്നെ ബന്ധിപ്പിക്കുന്ന അവസാനത്തെ കണ്ണിയുടെ അസംബന്ധതയോർത്ത് അയാൾ പൊട്ടിച്ചിരിച്ചു. അണ്ണാത്തിരവാദ്യാർക്ക് തുതി, അപ്പാ അരുണാചലത്തിനും തുതി. തെങ്കാശിയിലെ വേദശാസ്ത്ര പാരംഗതനായ അരുണാചലം മരണക്കിടക്കയിൽ മകന് കൈമാറിയ അമൂല്യനിധി, രണ്ട് പണത്തൂക്കം സ്വർണത്തിൽ ഒരു പ്രതിമ. അഗ്രഹാരത്തിൽ ഒച്ച അനക്കങ്ങളില്ല. തെരുവിൻ്റെ അറ്റത്തെ ലക്ഷ്മീനാരായണ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ധ്യാനത്തിൽ മുഴുകി നിൽക്കുന്ന കഴുതകൾ മാത്രം, നായ്ക്കളുടെ ഓരി. ബ്രഹ്മരക്ഷസകളുടെ ഉറപ്പാടായി കാണും. ഒരുപാട് ദുർമരണങ്ങൾ നടന്ന രട്ടത്തിരവാണിത്. ഓരോരുത്തരായി വരട്ടെ. സ്കൂട്ടർ അപകടത്തിൽ മരിച്ച അമ്പി അയ്യർ, ഗ്യാസ് പൊട്ടിത്തെറിച്ച് വിജയം, മകൻ ഭ്രാന്തനായതറിഞ്ഞ് വിട്ടത്തിൽ കെട്ടിത്തൂങ്ങിയ ശേഷാദ്രി, പിന്നെയും ഒട്ടേറെ മുഴുരൂപങ്ങളുണ്ട്. അവയ്ക്ക് പിന്നാലെ ചെറുപ്രേതങ്ങൾ, പ്രേതങ്ങളുടെ ഇളം തൊണ്ട കൊണ്ടുള്ള കരച്ചിൽ. അവർ വന്ന് വെള്ളം ചോദിക്കും. ദാഹിച്ച് എക്കിട്ടം കൊണ്ട് അവരുടെ വാക്കുകൾ മുറിഞ്ഞ് തെറിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അട്ടു കൊഞ്ച് തണ്ണി കൊടുടാ. പ്രേതങ്ങൾ പൊതുവെ വൃദ്ധരാണ്. ചുക്കിച്ചുളിഞ്ഞ തൊലിയും മേഘം പോലുള്ള മുടിയും അല്പം കൂനുമായി പ്രാഞ്ചി പ്രാഞ്ചിയാണ് എത്തുക. പല്ലില്ലാത്ത മോണ കാട്ടി അവർ കൊഞ്ചുന്നത് കാണുമ്പോൾ അട്ടുവിന് വാത്സല്യം തോന്നും. അവരെല്ലാം പോയിക്കഴിഞ്ഞാൽ നീണ്ടു നിവർന്ന് കോട്ടുമായിട്ട് അട്ടുവിൻ്റെ പാട്ട് തുടങ്ങും. വാക്കുകളിൽ ശ്വാസം കലർത്തി ചെരിച്ചു ചെത്തിയ ഒച്ചയിലാണ് അയാളുടെ പാട്ട്. ഹരേ കൃഷ്ണീ ഓ കൈലാസവാസക, ഹരേ കൃഷ്ണീ. ഇതുകേട്ട് ഒരുപാട് പേർ അയാളോട് ചോദിച്ചിട്ടുണ്ട്, കൈലാസവാസി പരമശിവൻ അല്ലേടാ അട്ടു, എന്താ നീ കൃഷ്ണനെ കോപ്പിടറായി? അതെല്ലാം ഒന്നും എനക്ക് തെരിയാത്. അനാ, തെങ്കാശിയിലെ എൻ്റെ വീട്ടുക്ക് അപ്പ പോട്ട പേര് കൈലാസം. നാൻ കുഴന്തയായിരിക്കുമ്പോൾ അപ്പ ഇന്ന പാട്ട് ചൊല്ലിക്കൊടുത്താർ. അരുണാചലത്തിൻ്റെ 12 മക്കളിൽ ബുദ്ധിസ്ഥിരതയില്ലാത്തത് കൃഷ്ണന് മാത്രം. അരുണാചലത്തിൻ്റെ 12 മക്കളിൽ ജീവിച്ചിരുപ്പുള്ളതും കൃഷ്ണൻ മാത്രം. 12 വയസ്സ് മുതൽ അഗ്രഹാരങ്ങൾ തോറും കൈലാസവാസിയായ കൃഷ്ണനെക്കുറിച്ചുള്ള പാട്ടും പാടി അത് തന്നെക്കുറിച്ചാണല്ലോ എന്നുപോലും ഓർക്കാതെ അട്ടുവിൻ്റെ പാഴ്ജന്മം. ആരുടെയും ഒന്നിച്ച് ജീവിച്ചിട്ടില്ലാത്തത് കൊണ്ട് താൻ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പവിത്ര ജന്മം. ഇരട്ട തെരുവിൽ ഒറ്റയ്ക്ക് സമയം കടന്നു പോകുന്നതറിയാൻ ഒരു നിവൃത്തിയും ആഗ്രഹവുമില്ലാത്തതിനാൽ അട്ടുകൃഷ്ണൻ 55 വയസ്സിൻ്റെ പടുകുംഭമേൽ ഞാന്നു കിടക്കുന്ന മുഷിഞ്ഞു നാറിയ മൂവിഴ പൂണൂൽ ഞെരടിക്കൊണ്ടിരുന്നു. ദ്രവിച്ച് നിലംപൊത്താറായ തൂണുകളുള്ള ഈ മഠത്തിൻ്റെ സ്ഥിതി അട്ടുവിനെ പോലെ തന്നെ അസംബന്ധമാണ്. തിണ്ണ കഴിഞ്ഞാൽ അകത്തേക്ക് തുറക്കുന്ന വാതിൽ ദുർബലമായ ഒരു ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. വാതിലിനപ്പുറം ചുമരുകൾ ഇടിഞ്ഞു വീണ് കാട് പിടിച്ച ഒരു തുറസിലേക്ക്. അവിടുന്ന് വീശിയടിക്കുന്ന കാറ്റിൽ വാതിലുകൾ ബന്ധിച്ചിരിക്കുന്ന ഇരുമ്പ് ചങ്ങല ആന വരുമ്പോഴെന്ന പോലെ ഉച്ചത്തിൽ കിലുങ്ങി ഞെരങ്ങും. ചില്ലോടുകൾ പാകിയ മേൽക്കൂരയിൽ പുല്ലു വളർന്ന് തഴച്ചിരിക്കുന്നു. അവക്കിടയിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന കുരുടിപ്പാമ്പുകൾ അട്ടുവിൻ്റെ തിണ്ണയിലേക്ക് വീഴും. കൊടിയ വിഷമാണത്രേ. അട്ടു പക്ഷേ അവയെ ഒന്നും ചെയ്യാറില്ല. ഒരിക്കൽ ഇടുപ്പുളുക്കി അനങ്ങാനാവാതെ അട്ടു കിടന്നപ്പോൾ ചെവിയിലേക്ക് ഒരു കുരുടിപ്പാമ്പ് ഇഴഞ്ഞെത്തിയതാണ്. കൈലാസവാസിയായ അട്ടുവിൻ്റെ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയോ അയാളെ കാപ്പാത്തിയെന്ന് മാത്രം. ആ കിടപ്പിൽ നിന്ന് അട്ടു എഴുന്നേറ്റത് 6 നാളിലാണ്. തലമുണ്ടനം ചെയ്ത് ശരീരം മുഴുവൻ കാവി ചേല കൊണ്ട് പുതച്ച് കൂനി നടക്കുന്ന പാട്ടിയമ്മയാണ് അതുവരെ അയാൾക്ക് കഞ്ഞിയും താമരവളയും കൊണ്ടാട്ടവും കൊണ്ടക്കൊടുത്തത്. പാട്ടിയമ്മയെ കാണുമ്പോൾ അട്ടു കരയും. മുഴുക്കഷണ്ടിയിൽ വിയർപ്പിൻ്റെ മുത്തുകിരീടം. കുഴിഞ്ഞ് കരിവാളിച്ച കണ്ണുകളിൽ ചരണം കെട്ടവൻ്റെ ദൈന്യം. തൻ്റേതെന്ന് പറയാനൊന്നുമില്ലാത്തവന് ലോകം മുഴുവൻ അമ്മമാരാണെന്ന് അട്ടുവിനോട് അപ്പാ പറഞ്ഞിട്ടുണ്ട്.
കുട്ടിക്കാലത്ത് എപ്പോഴോ ആണ്. ആ പറഞ്ഞത് പെരുത്ത് പെരുത്ത് ആകാശത്തോളം വളർന്ന് ആയിരം കൂർത്ത നഖങ്ങളുമായി മുഖമില്ലാത്ത അലർച്ചയുമായി തൻ്റെ നേർക്കടുക്കുന്നത് അട്ടു ആ കിടപ്പിൽ കണ്ടു. എണീറ്റ് നടക്കാറായതു മുതൽ അയാളെ ആരും ശ്രദ്ധിക്കാതായി. ബൊമ്മക്കൊലുവിൻ്റെ പ്രസാദം, ആവണി അവിട്ടത്തിന് ഒരു നേരത്തെ ഊണ്, വല്ലപ്പോഴും പൂണൂൽ കല്യാണമോ തിരുവണമോ വന്നാൽ അന്ന് മൂന്ന് നേരത്തെ ഭക്ഷണം, ദുരൈസ്വാമിയുടെ കാറ്ററിംഗ് സർവീസിനെ ചുറ്റിപ്പറ്റി നിന്നാൽ അതും വല്ലപ്പോഴും എന്തെങ്കിലും കിടച്ചാലായി. അങ്ങനെ അങ്ങനെ നേരം തെറ്റി അളവ് കെട്ട് കഴിക്കുന്നതിൻ്റെ വായു കുംഭമായി അട്ടുവിൻ്റെ കുടവേറ്. അട്ടു തൃപ്തനാണ്. ഇഹത്തിലും പരത്തിലുമല്ലാത്ത ആ ജീവിതത്തിൻ്റെ ആനന്ദം അനന്തനും വർണ്ണിക്കാവതല്ല. ഇത്തവണ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ തേരുത്സവത്തോടൊപ്പം കുംഭാഭിഷേകം കൂടിയുണ്ട്. അനേകം പൂജകൾക്കൊടുവിൽ സഹസ്രകലശം അഭിഷേകം ചെയ്യും. അത്രയും നാൾ ഗ്രാമത്തിൽ ആഘോഷ തിമർപ്പാണ്. എന്നും രാത്രി കച്ചേരികൾ, ഭജന, രാവിലെയും രാത്രിയും ഭഗവാന്റെ ഊർവലം. അട്ടുവും തൻ്റെ പർണശാല മാവിലെ തോരണമൊക്കെ തൂക്കി അലങ്കരിച്ചു. മുറ്റത്തെ പുല്ലുപറിച്ച് വെടുപ്പാക്കി ചാണകം തെളിച്ചു. തൻ്റെ ഭാണ്ഡക്കെട്ടിനരികിൽ ഒരു കൊച്ചു ഹനുമാന്റെ ചിത്രമുണ്ട്. അതിനു പിന്നിലാണ് ഊരുതണ്ടി വന്ന് തലചായ്ക്കാറാവുമ്പോൾ തൻ്റെ അമൂല്യ നിധി ഒളിപ്പിച്ചു വയ്ക്കുക. എന്നും സന്ധ്യാബത്തി കത്തിച്ച് കാണിച്ച് ചുമർത്തുളയിൽ അയാൾ തിരികെ വയ്ക്കും. ഹനുമാൻ ദുസ്വപ്ന നാശനാണത്രേ. അട്ടുവിൻ്റെ രാത്രികൾക്ക് കാവൽ ഹനുമാന്റെ മാന്ത്രിക വാൽ. അട്ടുകൃഷ്ണൻ വെറുതെ ഓർത്തു നോക്കി. അന്നപ്പക്ഷി, സിംഹം, ഹനുമാൻ, ഗരുഡൻ, ആദിശേഷൻ, ആന, പൂവൻതേര്, കുതിരോട്ടം, തേര്, പല്ലക്ക്, തുലാം മാസത്തിലെ തേരുത്സവത്തിലെ 10 വാഹനങ്ങളാണ്. ഓർമ്മ തെറ്റുന്നില്ല. കാണാൻ തുടങ്ങിയിട്ട് 40 കൊല്ലത്തിലേറെയായല്ലോ. അക്കാലങ്ങളിൽ ഗ്രാമത്തിന് ഉറക്കമില്ല. രാവേറെ ചെല്ലുവോളം പൂജയും മന്ത്രോച്ചാരണവും പ്രസാദ വിതരണവും ഒക്കെ കാണും. കോവിൽ വളവിലെ പോസ്റ്റിന് ചുവട്ടിൽ അട്ടുവിൻ്റെ വിഹിതം ആരെങ്കിലും കൊണ്ടുചെന്ന് കൊടുക്കും. കടലയും പയറും അവിലും പഴവുമൊക്കെയായി സ്വാദിഷ്ടമായ വിഭവങ്ങൾ. ഒരിക്കൽ മാത്രം അട്ടുവിൻ്റെ പ്രസാദ പൊതിയിലേക്ക് ഒരു ചൂലും കെട്ട് വന്നു വീണു. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അശ്ലീലം കടവായിലൂടെ ഇറ്റുവീഴുന്ന ശകാരവുമായി ഇരട്ടത്തെരുവിലെ അട്ടുവിൻ്റെ സന്യാസം മുടക്കാനായി ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരയച്ച രംഭ. ചെരുപ്പാലടുപ്പൻ ചണ്ടാള പൊറുക്കി, നീ എന്നെ നനച്ചായിടാ രണ്ടും കെട്ടാനെ. ചെരുപ്പ് കിളിയർ വറയ്ക്കും അറഞ്ചറഞ്ച് ഉന്നേ അവലക്ഷണം കെട്ട ചെള്ളക്കുറ്റി. നീയാ എനക്ക് പുടവ കൊടുത്ത് വയത്ത് കുളന്ത് പുറവെച്ചവൻ, അല്ലും പകലുമില്ലാമിൽ പാരാട്ടി നടന്നവൻ, ഉച്ചപ്പിശാചേ ഉന്നെ ഞാൻ ചെറുപ്പാല ഒതപ്പേണ്ട, ഗതി കിട്ടാ പ്രേതമേ. നിർത്താതെ ഉച്ചത്തിൽ ഉച്ചത്തിൽ എത്ര ഗംഗാസ്നാനം കൊണ്ടും കഴുകിക്കളയാനാവാത്തത്ര ഉശിരൻ തെറിയുമായി രംഭ തൻ്റെ വജ്രായുധമായ ചൂളിൻകെട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലറി. ശരീരം വികൃതമായി പൊതിഞ്ഞിരിക്കുന്ന നിറമറിയാത്തൊരു ചേലയുടെ വശങ്ങളിലാകെ 10-12 ഭാണ്ഡങ്ങൾ തിരുകി തൂക്കി പകുതിയും നരച്ച മുടിയിൽ പല വർണ്ണത്തിലുള്ള റിബണുകൾ കെട്ടി പിന്നി നിൽപ്പാണ് അവൾ. സ്വർഗസുന്ദരിയുടെ ഭൂമിയിലെ അവതാരം. അട്ടു ഞെട്ടി. ഒന്നും മിണ്ടാതെ മണ്ണിൽ ചിതറിയ പ്രസാദം ഇലയിൽ വാരിക്കൂട്ടി ഉടുത്ത പാളത്താറിൻ്റെ ഞാത്തിൽ പൊതിഞ്ഞുകെട്ടി അയാൾ വേഗത്തിൽ നടന്നകന്നു. അന്നുമുതൽ രംഭയെ അഗ്രഹാരത്തെരുവിൻ്റെ അങ്ങേത്തലയ്ക്കൽ കണ്ടാൽ അയാൾ മറുവഴിക്ക് രക്ഷപ്പെട്ടു കളയും. ജീവിതത്തിൽ ഇതുവരെ മറ്റൊരാളില്ലാത്ത അട്ടുവിൻ്റെ ജീവിതം അതോടെ കലങ്ങി മറഞ്ഞു. രംഭയും ബ്രാഹ്മണ സ്ത്രീയാണെന്ന് അവരുടെ ചരിത്രം ചികഞ്ഞ ആരോ പറഞ്ഞു. ഭർത്താവും മക്കളുമായി സുഖമായി കഴിഞ്ഞു വരവേ ദൈവവിളി പോലെ അവർക്ക് കിറുക്ക് മുളച്ചു. മുതിർന്ന മക്കളാണത്രേ അവരെ ആദ്യം ആട്ടി അകറ്റിയത്. അങ്ങാടിയിലെ പലചരക്ക് കടയിൽ കണക്കെഴുത്തുകാരനായിരുന്ന ഭർത്താവ് അവരെ കുറേ കാലം കൂടി സഹിച്ചു. ഒരു നാൾ സഹികെട്ട് അയാൾ എലിവിഷം വിഴുങ്ങി രംഭയുടെ സ്വർഗരാജ്യത്തു നിന്നും തെറിച്ചുപോയി. കഥയൊക്കെ കേട്ടപ്പോൾ അട്ടുവിന് അനുകമ്പ തോന്നിയെങ്കിലും ദുർമന്ത്രവാദിനെ പോലെയുള്ള അവരുടെ രൂപവും പടക്കം പൊട്ടുന്നതുപോലെയുള്ള മുട്ടൻ തെറികളും കൊണ്ട് അയാൾ ഓടി രക്ഷപ്പെടും. ഇക്കണ്ട തെറിവാക്കുകളൊക്കെ ഇവർ കുടുംബലക്ഷ്മിയായിരുന്നപ്പോൾ എവിടെ ഒളിച്ചു വെച്ചിരുന്നു? രംഭ എവിടെയാണ് രാത്രികാലങ്ങളിൽ കഴിച്ചുകൂട്ടുന്നതെന്ന് എത്ര അന്വേഷിച്ചിട്ടും അട്ടുവിന് അറിയാൻ കഴിഞ്ഞില്ല. കാലത്തു മുതൽ എവിടെയും കാണാഞ്ഞതിനാൽ സമാധാനിച്ച് ഹനുമാൻ സ്വാമിയെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ചാണ് അട്ടു അന്ന് ഉറങ്ങാൻ കിടന്നത്. അന്ന് അമ്പലത്തിൽ സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ കച്ചേരിയായിരുന്നു. അട്ടുവിനെ പോലെ തന്നെ ശ്വാസം കലർത്തി പരപരാ ശബ്ദത്തിൽ പാടുന്ന സഞ്ജയിൻ്റെ വായ്പാട്ടിൽ രസിച്ച് കിടക്കുകയായിരുന്നു അട്ടു.
ഇനിയൊരു കണം ഉന്നെ മറവേൻ യതുകുല തിലക എന്ന കീർത്തനം ചെവിയോർത്ത് കിടന്ന് എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്നറിയില്ല. പാതിരാത്രിയിൽ ചൂലും കെട്ടുകൊണ്ട് കാൽമണ്ണയ്ക്ക് കിട്ടിയ പ്രഹരം കൊണ്ട് അട്ടു ഞെട്ടിത്തെറിച്ചു. എന്നടാ കൺട്രാവി പിടിച്ച് ശൗണ്ടിക്കൊറ്റ, നീ എതുക്കടാ എന്നെ വാ വാ എന്ന് കൂപ്പിട്ടായി. ചൂട് ചൊരണയില്ലാത്ത അഴുക്കുമുട്ടെ, തായ് തിരിയാത്ത ആന്തമൊഴി, ഉലകത്തിലെ ഉനക്കു മറ്റും താനാ അന്ത വെല്ലക്കട്ടി ഇരിക്ക്. ഉനക്ക് എന്നോട് ചേലെ മറ്റും താനല്ലവോടാ കിഴുക്കമുടിയും. കോമ്പളപ്പൊറുക്കി എരുമച്ചാണകമേ, നാണം മാനം കെട്ട കൊടുമ്പാബി. അട്ടു ചെവി രണ്ടും പൊത്തിക്കൊണ്ട് തിണ്ണ ചാടി ഓടി. ഓട്ടത്തിനിടയിൽ മെറ്റലിട്ട റോഡിൽ തടഞ്ഞു വീണ് മുട്ടുപൊട്ടി. ചോര നീറ്റലിൽ പുരണ്ട മൺതരികൾ തട്ടിക്കളഞ്ഞ് തൻ്റെ ഭാണ്ഡക്കെട്ടിനെയും അനുമാൻ ചിത്രത്തെയും അതിനു പിന്നിലെ നിധിരൂപത്തെയും വേദനയോടെ ഓർത്ത് അട്ടു അന്ന് എത്ര നേരമോ ഓടി. പിന്നെ വഴിവിളക്കിൻ്റെ നിഴലിൽ മുഖം പൊത്തി ഏങ്ങി. രാത്രിക്ക് അന്ന് ശൗര്യവും ദൈർഘ്യവും ഏറെ കൂടുതലായിരുന്നു. പിറ്റേന്ന് സംശയിച്ചും പേടിച്ചുമാണ് അട്ടു തൻ്റെ തിണ്ണയിലെത്തിയത്. കഥകളിയിലെ 108 വട്ടം ചുറ്റിയ ഉടുത്തുകെട്ടുപോലെ അരക്ക് ചുറ്റും കിഴികളും പൊതികളുമായി താടക അവിടെ തന്നെ ഇരിപ്പാണ്. അട്ടുവിൻ്റെ ഭാണ്ഡത്തിൽ കൈയിട്ട് അത് മുഴുവൻ പുറത്തിട്ട് പരതുകയാണ് രംഭ. എല്ലാം പുറത്ത് ചിതറിത്തെറിപ്പിച്ച് തൻ്റെ അനുമാൻ ചിത്രത്തെയും അതിനു പിന്നിലെ പിച്ചള സോപ്പ് പെട്ടിയെയും അലക്ഷ്യമായി തപ്പി നോക്കുന്നത് കണ്ട അട്ടുവിന് സഹിച്ചില്ല. അമ്മാ അതേ മട്ടും വിട്ടിടുങ്കോ, എൻ ഉയരത് അമ്മാ. അട്ടു കെഞ്ചി. മുലപ്പാൽ കിനിയുന്ന കണ്ണുകളോടെ രംഭ അട്ടുവിനെ നോക്കി. ഇഞ്ചവാ കിട്ടവാടാ. തൻ്റെ സമ്പാദ്യങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പേടികൊണ്ട് മാത്രം അട്ടു അങ്ങോട്ടടുത്തു. പിച്ചളപ്പെട്ടിക്കുള്ളിൽ നിന്നും നിറം മങ്ങിയ സ്വർണത്തിലുള്ള കൊച്ചു രൂപം അവർ കയ്യിലെടുത്ത് ഓമനിച്ചു. എന്നടാ ഇത്, മലയാളമാ? ഉനക്ക് എതുക്ക് ഇന്ന് മലയാളം എഴുത്ത്? അട്ടു സർവശക്തിയും സംഭരിച്ച് ആ സ്വർണരൂപം തട്ടിപ്പറിച്ചു. ഓടി രക്ഷപ്പെടാൻ തുനിയവേ തൻ്റെ പാളത്താറിൽ മുറുക്കി പിടിച്ച് രംഭയുടെ കൈകൾ തട്ടിമാറ്റാൻ ദുർബലമായി ശ്രമിച്ചു. മുനിസിപ്പാലിറ്റി കുപ്പവണ്ടി പോലെ അഴുകി നാറുന്ന അവരുടെ മടിത്തട്ടിലേക്ക് അട്ടു മുഖമടച്ച് വീണത് മിച്ചം. ആ കിടപ്പിൽ തൻ്റെ മുഴുക്കഷണ്ടിയിലെ വെള്ളിരേഖകളിലൂടെ ചുള്ളിക്കമ്പ് പോലെയുള്ള വിരലുകൾ തഴുകി നീങ്ങുന്നത് അട്ടു അറിഞ്ഞു. ഇന്നൊക്കെ ശേഷയ്യാർ പൊണ്ണുക്ക് കല്യാണം, മണ്ഡപത്തിലേ പോനാൽ മൂക്കുമുട്ട ശാപ്പിടലാം. നാമ പോഹലാമ അട്ടുക്കുഴന്തയെ. സമയം കടന്നു പോകുന്തോറും അട്ടുവിൻ്റെ പ്രതിരോധം തകർന്നു തുടങ്ങി. പഴന്തുണിയും ചാക്കുകഷണങ്ങളും തുന്നിച്ചേർത്ത് രംഭ മാസ്മരികമായ വേഗത്തിൽ അട്ടുവിൻ്റെ ലോകത്തെ മറച്ചുകെട്ടി. തൻ്റെ ആയുധമായ ചൂലുകൊണ്ട് അവിടം മുഴുവൻ അടിച്ചുവാരി വെള്ളം തിളച്ചു. താൻ രണ്ടായി പിളർന്ന് തന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നതായി അട്ടുവിന് തോന്നി. ശ്വാസം പിടിച്ചുള്ള ആ നിൽപ്പ് ഉച്ചവരെ തുടർന്നു. ഉച്ചഭക്ഷണത്തിന് മണ്ഡപത്തിന് പിന്നിലെ ഭിക്ഷക്കാരുടെ വരിയിൽ ഇടിച്ചു കയറിയ രംഭ ആദ്യം നിന്നു. അട്ടുവിനെ വലിച്ചടുപ്പിച്ച് അവരുടെയും മുന്നിലേക്ക് തള്ളി നിർത്തി. കല്യാണ പങ്ക് ഒരിലയിൽ ഒരു മലയോളം വാങ്ങിച്ച് രംഭ അട്ടുവിനെയും കൊണ്ട് തിണ്ണയിലെത്തി. ഇന്നക്കേ അട്ടുവുക്കും രംഭാവുക്കും കല്യാണം, ഡും 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 പേ പെപ്പരപ്പേ. രംഭ ആർത്താർത്ത് ചിരിച്ചു. സാമ്പാർ കുഴച്ച് ഉരുട്ടിയുരുട്ടി അവർ അട്ടുവിനെ ഊട്ടി. താടകയുടെ കാടൻ ശൃംഖാരത്തിൽ അട്ടു അലിഞ്ഞൊലിച്ചു. വയർ വീർത്തു പൊട്ടാറായപ്പോൾ കണ്ണു തുറച്ച് ഛർദ്ദിക്കാനുള്ള ആംഗ്യം വരെ എത്തി. ബാക്കിയായ ചോറ് ആർത്തിയോടെ ഉണ്ട് രംഭ അവിടം മുഴുവൻ വൃത്തിയാക്കി. പായസത്തിൻ്റെ ലഹരിയിൽ അട്ടു മയങ്ങി വീഴുകയായിരുന്നു. ഉറക്കത്തിന് തൊട്ടു മുമ്പ് അട്ടു രംഭയെ ദയനീയമായി ഒന്ന് നോക്കി. അവർ അട്ടുവിൻ്റെ ഒരേയൊരു സമ്പാദ്യം വീണ്ടുമെടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്നു. ഇൻ റേ ഇൻ റേ, മലയാളത്തിലെ ഇന്ന് എഴുത്തുക്ക് എന്നാ അർത്ഥം തിരിയുമാ അട്ടു? എന്നോടത്, നീ ഇന്നയ്ക്ക് എന്നോടത് അച്ഛ കണ്ണാ. ഇൻഡേ അട്ടു കേൾക്കുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു രംഭയുടെ പൂതന ലളിതാവേഷമാടുന്നതിൻ്റെ സർപ്പ സൗന്ദര്യം. ആകാശം ഇരുണ്ടുകൂടി പെരുമഴയ്ക്കുള്ള വട്ടം കൂട്ടുമ്പോഴാണ് അട്ടു മയക്കം വിട്ടുണർന്നത്. തുലാവർഷം ഏറെ നേരം പേടിപ്പിച്ചാണ് അടുത്തുകൂടുക രംഭയെപ്പോലെ. അമ്പലത്തിലെ കച്ചേരിയും ഭജനയുമൊക്കെ മഴ ചതിക്കുമോ എന്ന് ഗ്രാമക്കാർ പരിഭ്രമിക്കുന്നത് കണ്ടു. കഴിഞ്ഞ വർഷങ്ങളിലെ തുലാമഴ മുഴുവൻ കിടിലത്തോടെയാണ് അട്ടു കഴിച്ചുകൂട്ടിയിട്ടുള്ളത്. ആകാശം പിളർന്ന് ഭൂമിയിലേക്ക് ആഞ്ഞു വീഴുന്ന ഇടിവാളിൻ്റെ കൊടും മുഴക്കത്തോടൊപ്പം തൻ്റെ ഹനുമാൻ ഫോട്ടോയെ കെട്ടിപ്പുണർന്ന്
രാമരാമ രാമരാമ എന്ന് ജപിച്ച് കഴിച്ചു കൂട്ടിയ ആയിരക്കണക്കിന് രാത്രികൾ അട്ടുവിൻ്റെ ഏഹരത്തിലുണ്ട്. തുലാവർഷത്തോടൊപ്പം പാമ്പുകളുടെ ശല്യവും കൂടും. മരണത്തെയല്ല, ജീവിതത്തെയാണ് അട്ടു വെറുത്തത്. പരിഭ്രാന്തിയുടെ ആ മുഴുവൻ ഭൂതകാലത്തെയും തലകീഴ് മറിച്ചുകൊണ്ട് തൻ്റെ കൂടെ തുലാവർഷത്തിൻ്റെ നടുക്കങ്ങൾ പങ്കിടാൻ ഒരാൾ. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ആകാശത്തിന് കീഴിൽ സന്ധ്യ പെട്ടെന്ന് രാത്രിയായി മാറി. 8 മണിയോടെ തുടങ്ങിയ കച്ചേരിക്ക് ഒരു പന്തൽക്കാലിൽ ചാരി അട്ടു കാതോർത്തു. ഇന്ന് നെയ്വേലി സന്താനഗോപാലൻ. മുളങ്കാലിൽ ചാരിയിരുന്ന് പുറം കഴച്ചപ്പോൾ അട്ടു ഒന്ന് ഇളകിയിരുന്നേയുള്ളൂ. പുറമടച്ചുള്ള ചവിട്ടിൽ അയാൾ ഉരുണ്ടുവീണു. രംഭയുടെ രൗദ്രവേഷം വീണ്ടും. എന്നടാ അച്ചപ്പിച്ചേ, ഉനക്ക് കച്ചേരി കച്ചേരി ഏതാവത് തെരിയുമാ പരബ്രഹ്മമേ? എടാ മാംസഭക്ഷി, നക്ഷത്രിയനെ, ബ്രഹ്മരക്ഷസെ, ഉനക്ക് ഇന്നക്ക് എന്നെ നാൾ തിരിയാതാ? അറിവുഘട്ടമുണ്ടേ? ഇനി ഒരു തടവേ എന്നെ ഏമാത്തിനാ? എന്നാ തിരിയുമാ? എൻ സത്തി ദുർഗാ സത്തി തിരിയുമാ? അന്ത പരമശിവനോടെ ലിംഗം അരിഞ്ഞു പോതു നാൻ ഉന്നോടെ. കിടന്ന കിടപ്പിൽ അട്ടുവിനെ നിലത്തുകൂടെ ഇഴച്ചു വലിച്ചുകൊണ്ട് രംഭ അലറിച്ചിരിച്ചു. തൻ്റെ തിണ്ണയിലെത്തിയതോടെ രംഭ മഹിഷാസുരമർദ്ദിനിയായി. തൃശൂലം, ധനുസ്, പത്മം, ശംഖം, സുദർശനം, ലോകനിഗ്രഹശക്തികളൊന്നൊന്നായി തൻ്റെ ഭാണ്ഡങ്ങളിൽ നിന്നും പുറത്തെടുക്കും പോലെ അട്ടുവിന് തോന്നി. കണ്ണുകളിൽ തീപാറുന്ന ആജ്ഞാഭാവത്തോടെ രംഭ നിലത്തു കിടന്നു. കഥകളിയിലെ കരിവേഷം നിലം പതിച്ച പോലെ ഉടുത്തുകെട്ടിൻ്റെ മറവിൽ ഇപ്പോൾ അവരുടെ മുഖം കാണാനില്ല. പക്ഷേ നാരകീയ അഗ്നി ജ്വലിക്കുന്ന മറ്റൊരു കാഴ്ചയിൽ അട്ടുവിന് കണ്ണഞ്ചി. ആകാശമേഘങ്ങൾക്കിടയിൽ നിന്ന് ദുർഗയുടെ അവസാനത്തെ ആയുധം ഒരു മിന്നൽ പിണറായി അവരുടെ കൈകളിലേക്കെത്തി. രംഭയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട അട്ടുവിൻ്റെ സർവാംഗവും തളർന്നിരുന്നു. രക്തസഞ്ചാരം നിലച്ച് തണുത്തുറഞ്ഞ ഒരു ജഡമായി അട്ടുവിൻ്റെ ആദ്യ രാത്രി ആരംഭിച്ചു. സന്താനഗോപാലൻ്റെ സാമരാഗത്തിലുള്ള കീർത്തന ആലാപം തുലാമഴയുടെ യുദ്ധകോലാഹലത്തിനു മുകളിലൂടെ ഇഴഞ്ഞെത്തി. അന്നപൂർണേ വിശാലാക്ഷി, രക്ഷ, അഖില ഭുവന സാക്ഷി, കടാക്ഷി. രംഭ കാത്തിരിക്കുകയാണ് അട്ടുവിനായി, അട്ടുവിൻ്റെ പൗരുഷത്തിനായി, അട്ടുവിൻ്റെ 55 വർഷത്തെ ജന്മം മുഴുവൻ വിലയിരുത്തപ്പെടുന്ന നിമിഷം. അപ്പാ അരുണാചലത്തെ മനസ്സിൽ ആവാഹിക്കാൻ അട്ടു ശ്രമിച്ചു. നിത്യബ്രഹ്മചാരി ശ്രീ ഹനുമാനെയും കേണു വിളിച്ചു. വേദശാസ്ത്രങ്ങളും രാമഭക്തിയുമൊക്കെ തോറ്റുപോകുന്ന വിധിമുഹൂർത്തം. ഉന്നതകർത്ത തീരവിഹാരിണി, ഓങ്കാരിണി, ദുരിതാദി നിവാരിണി അംബാഗത്ത്. അട്ടു മനം ചുട്ടു കേണു. മിടിപ്പ് പോലും നിലച്ച് ശ്വാസം മുട്ടിക്കുന്ന ആ നിമിഷത്തിൽ അട്ടുവിൽ നിന്നും നവദ്വാരങ്ങളിലൂടെയും പ്രാണൻ പൊട്ടിത്തെറിച്ചുപോയി. ഏറെ നേരത്തിന് ശേഷം ബോധം വീണു കിട്ടിയ അട്ടു കാണുന്നത് അന്നത്തെ കല്യാണ സദ്യ മുഴുവൻ ഛർദ്ദിച്ചും വയറിളകിയും പുറത്തെത്തിച്ച തൻ്റെ പരാക്രമങ്ങളെ പാട്ടയിലെ വെള്ളം കൊണ്ട് ക്ഷമാപൂർവം കഴുകിക്കളയുന്ന രംഭയെയാണ്. തിണ്ണക്കരികിലെ ഓവുചാലിലേക്ക് ഛർദ്ദിലും മലവും കലർന്ന വെള്ളത്തോടൊപ്പം ഹനുമാൻ ചിത്രവും ഒഴുകിയിറങ്ങുന്നു. അപ്പുറത്ത് തുറന്ന് ചിതറിക്കിടക്കുന്ന പിച്ചള തോപ്പ് പെട്ടിയും. കുറിപ്പ്: ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവൽ ഓർമ്മയുണ്ടാവുമല്ലോ. അതിൽ ഇപ്രകാരം: പഞ്ചുമേനോൻ, ഇന്ദുലേഖയ്ക്ക് മാധവനോട് താല്പര്യം കൊണ്ടാണ് ഈ ദീനവും മറ്റും. മാധവന് ഞാൻ ഇവളെ കൊടുക്കില്ലെന്ന് സത്യം ചെയ്തതും കേട്ടിട്ട് വ്യസനിക്കുന്നുണ്ടത്രേ. ആ സത്യത്തിന് വല്ല പ്രായശ്ചിത്തവും ചെയ്താൽ പിന്നെ ദോഷമുണ്ടാവുമോ? കേശവൻ നമ്പൂതിരി: പ്രായശ്ചിത്തം ചെയ്താൽ മതി, ഞാൻ വാദ്യാരോട് ഒന്ന് ചോദിച്ചു കളയാം എന്ന് പറഞ്ഞ് അണ്ണാത്തിര വാദ്യാരെ വിളിച്ച് വരുത്തി അന്വേഷിച്ചതിൽ സത്യം ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്താൽ പിന്നെ അത് ലംഘിക്കുന്നതിന് ദോഷമില്ലെന്ന് അദ്ദേഹം വിധിച്ചു. വിവരം പഞ്ചുമേനോനോട് പറഞ്ഞു. പഞ്ചുമേനവൻ: എന്താണ് പ്രായശ്ചിത്തം? അണ്ണാത്തിര വാദ്യാർ: സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ സത്യം ചെയ്തപ്പോൾ ആ സത്യവാചകത്തിൽ ഉപയോഗിച്ച അക്ഷരങ്ങളുടെ ഓരോ പ്രതിമ ഉണ്ടാക്കിച്ച് വേദവിത്തുക്കളായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും അന്ന് ഒരു ബ്രാഹ്മണ സദ്യയും അമ്പലത്തിൽ ചുരുക്കത്തിൽ വല്ല വഴിപാടും ചെയ്താൽ മതി. എന്നാൽ അക്ഷരപ്രതിമകൾ സ്വർണം കൊണ്ട് തന്നെ ആയാൽ അത്യുത്തമം. അതിന് നിവൃത്തിയില്ലാത്ത ഭാഗം വെള്ളിയിലായാലും മതി. പഞ്ചുമേനോൻ:
സ്വർണം കൊണ്ട് തന്നെ ഉണ്ടാക്കട്ടെ. കേശവൻ നമ്പൂതിരി: എന്ത് സംശയം, സ്വർണം തന്നെ വേണം. അങ്ങനെ തന്നെ എന്ന് നിശ്ചയിച്ച് ആ നിമിഷം തന്നെ പെട്ടി തുറന്ന് സ്വർണമെടുത്ത് പരിശുദ്ധാത്മാവായ പഞ്ചുവേനുവൻ തൂക്കി തട്ടാൻ വശം ഏൽപ്പിച്ചു. സത്യം ചെയ്ത വാക്കുകൾ കണക്കാക്കി: എൻ്റെ ശ്രീ പോർക്കലി ഭഗവതിയാണ്, ഞാൻ ഇന്ദുലേഖയെ മാധവന് കൊടുക്കുകയില്ല. 29 അക്ഷരങ്ങൾ. അതിൽ ഇൻ എൻ്റെ ഇത് അക്ഷരങ്ങളായി കൂട്ടണമോ എന്ന് ശങ്കരമേനുവൻ സംശയിച്ചതിൽ കൂട്ടണം എന്ന് തന്നെ അണ്ണാത്തരവാദ്യാർ തീർച്ചയാക്കി. ഓരോ അക്ഷരം ഈ രണ്ട് പണത്തൂക്കത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ ഏൽപ്പിച്ച ശേഷം പഞ്ചുമേനുവൻ ഇന്ദുലേഖയുടെ മാളികയിൽ വന്ന് വിവരമെല്ലാം ഇന്ദുലേഖയുടെ അടുക്കെ ഇരുന്ന് പറഞ്ഞു. അന്ന് തന്നെ പഞ്ചുമേനുവൻ പ്രതിമകൾ ദാനം ചെയ്തു. അണ്ണാത്തരവാദ്യാർക്ക് ഒരു 7-8 അക്ഷരങ്ങൾ കിട്ടി. 4-5 നമ്മുടെ ശങ്കരശാസ്ത്രികൾക്കും കിട്ടി. അതിലൊന്ന് ഇൻ്റെ എന്ന അക്ഷരം, അതിനെ അക്ഷരമായി കണക്കാക്കണമോ എന്ന് സംശയമുണ്ടായെങ്കിലും പിന്നീട് വേണമെന്ന് തന്നെ തീർച്ചപ്പെട്ടതിനാൽ തെങ്കാശിക്കാരൻ അരുണാചലം എന്ന വേദശാസ്ത്ര പണ്ഡിതനും കിട്ടി, നമ്മുടെ അട്ടുകൃഷ്ണൻ്റെ അപ്പ.